നമസ്കാരം. മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. തൃക്കാക്കരയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് നേടിയത് 72,770 വോട്ടുകളാണ്. സി പി എമ്മിൻ്റെ ജോ ജോസഫ് നേടിയത് 47,500 വോട്ടുകളാണ്. അവിടെ എ എൻ രാധാകൃഷ്ണൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് വെറും 12,900 വോട്ടുകളാണ്. 13,000 വോട്ടുകൾക്ക് താഴെ. ഏകദേശം 10,000 വോട്ടുകൾ കൂടി അധികം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്താണ് 13,000 വോട്ടിലേക്ക് എത്തിയത്. 20,000 മുതൽ 25,000 വോട്ടുകൾ വരെ ശക്തമായ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അവർ നടത്തിയിരുന്നെങ്കിൽ പിടിക്കാൻ കഴിയുമായിരുന്ന തൃക്കാക്കര. 20,000-ൽ കൂടുതൽ വോട്ടുകൾ അവർ പിടിച്ചിട്ടുണ്ട്. അവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ കാര്യമായ വോട്ടുകൾ ഉള്ളതാണ്. അവിടെ ഇത്രയും ധൈര്യമായ പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ അതും ഒരു ശക്തനായ നേതാവ്. എ എൻ രാധാകൃഷ്ണൻ ഒരു സാധാ നേതാവല്ല, ബി ജെ പിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വളരെ വർഷങ്ങളുടെ ബി ജെ പി പാരമ്പര്യവും പഴക്കമുള്ളൊരു നേതാവ്. അദ്ദേഹത്തിന് ഇങ്ങനെ 13,000 വോട്ടുകൾ ഒക്കെ കിട്ടി, സത്യം പറഞ്ഞാൽ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരു കാര്യം വളരെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പി കോൺഗ്രസ്സിന് വോട്ടുമറിച്ചിരിക്കുന്നു. ഇത് വെറുതെ പറയുന്ന കണക്കല്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കണക്കല്ല. ഇത് കണക്കുകൾ അക്കം നിരത്തിക്കൊണ്ട് എൽ ഡി എഫ് കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഉമാ തോമസ് ബി ജെ പിയുടെ ഓഫീസുകളിൽ ചെന്ന് ഞങ്ങളെ സഹായിക്കണം, എന്നെ സഹായിക്കണം എന്ന് തൊഴുകയോടെ പറഞ്ഞത് ബി ജെ പിക്കാർ അക്ഷരം പ്രതി കേട്ടു എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ്. പാർട്ടി വോട്ടുകൾ, ബി ജെ പിയുടെ പാർട്ടി വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണം ഇനി വരും. ഒരു സംശയവുമില്ല, ബി ജെ പിയുടെ നേതാക്കൾ, അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന, പ്രത്യേകിച്ചും തൃക്കാക്കരയുടെ ഇലക്ഷൻ ചുമതലയുണ്ടായിരുന്ന നേതാക്കൾക്ക് ഇത് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തൃക്കാക്കരയിൽ ഒരുപാട് രീതിയിൽ പ്രചരണം നടത്താൻ മുൻപന്തിയിൽ നിന്ന ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി. മുന്നണി സംവിധാനം കൃത്യമായി ഉപയോഗിക്കുകയും ബി ജെ പി ശക്തമായിട്ടുള്ള പ്രചരണം അവിടെ കൊഴുപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പ്രചരണം നടത്തിയിട്ടും അവർക്ക് ഇത്രയും വോട്ടേ കിട്ടിയുള്ളെങ്കിൽ അവിടെ വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ട്, ഒരു സംശയവുമില്ല. പിന്നെ 2020 വോട്ടുകൾ, ശരിക്കും അവിടെ പോളിംഗ് കുറയുന്നതിൻ്റെ പ്രധാന ഘടകത്തിൽ ഒന്ന് 2020 ആം ആദ്മി അനുകൂലികളായിട്ടുള്ള കുറച്ച് അധികം ആളുകൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃക്കാക്കര. അവരുടെ വോട്ടുകളൊന്നും ഇക്കുറി പെട്ടിയിൽ വീണിട്ടില്ലായിരുന്നു എന്നുള്ളത് യു ഡി എഫിനെ അനുകൂലിക്കുന്ന ഒരു ഘടകമാണ്. മാത്രമല്ല, സി പി ഐ എം സ്ഥാനാർത്ഥിയായി കെ എസ് അരുൺകുമാറിൻ്റെ പേരാണ് ആദ്യം നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അപാകത വന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി മറ്റൊരു വ്യക്തിയാക്കിയത് ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് വരും കാലങ്ങളിൽ വലിയ ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എറണാകുളം ജില്ലാ കമ്മിറ്റി തന്നെയാണ് ഇത് ക്രോഡീകരിച്ചത്. മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി അറിയിക്കാൻ സി പി ഐ എമ്മിലെ നേതാക്കൾ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തത്. അല്ലാതെ ഇത് മുഖ്യമന്ത്രിയുടെ അഭിമാന പ്രശ്നമൊന്നുമല്ലായിരുന്നു. 100 എന്ന ടാർഗറ്റിലേക്ക് എത്തുക എന്നുള്ളത് പിണറായി വിജയന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കോൺഗ്രസ്സിലെ പല സീറ്റുകളും, ഇപ്പോൾ ജയിച്ചിരിക്കുന്ന പല സീറ്റുകളും, സത്യം പറഞ്ഞാൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അത്രയധികം ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ട സീറ്റാണ്. തൃക്കാക്കര എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ ഒരു ശക്തമായൊരു ബാസ്റ്റിയൻ, കോട്ട എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഉമാ തോമസിൻ്റെ ഈ ഭൂരിപക്ഷം അത് വിശ്വസനീയമാണ്. മാത്രമല്ല, ഇത് സ്വാഭാവികമാണ്. ഈ ഒരു സാഹചര്യം, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനെ കൃത്യമായും സാധൂകരിക്കുന്ന രീതിയിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ബി ജെ പിക്ക് പലയിടത്തും ഉത്തരം പറയേണ്ടി വരും, അഥവാ സി പി എമ്മിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായും ഉണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.